ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങയല്ല, ചെറുതായിട്ട് കേട് വന്നതൊക്കെയാണ്. ഇപ്പോൾ നമുക്കിത് ചെറുനാരങ്ങ ഫ്രഷ് ആയിട്ടുള്ളത് വെച്ചും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറുനാരങ്ങ വെച്ചും ചെറുനാരങ്ങയുടെ തൊണ്ട് വെച്ചും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ളതാണ് കുറച്ചും കൂടെ നന്നായി എഫക്റ്റീവായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒന്നും നമുക്ക് കളയൊന്നും വേണ്ട, ഇത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വെന്ത് നന്നായി അലിഞ്ഞതുപോലെ വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയ്ക്ക് വിലക്കുറവൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒരുമിച്ച് മേടിച്ച് ചെയ്താൽ മതി. കടയിൽ നിന്നൊക്കെ ഡിഷ് വാഷ് ലിക്വിഡ് മേടിക്കാനായിട്ട് ഒരുപാട് പൈസയാണ്. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുക്കറിൽ വേവിക്കുന്നത് നല്ലത്, അടുപ്പിൽ വേവിച്ചാൽ കുഴപ്പമില്ലെങ്കിലും കുക്കറിൽ വേവിക്കുമ്പോൾ നമുക്ക് നന്നായി വെന്ത് കിട്ടും. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് നന്നായി മുങ്ങിക്കിടക്കുന്ന തരത്തിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങയുടെ തൊണ്ട് വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഇനി നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ നന്നായി വേവിച്ചെടുക്കാം. നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഞാനിവിടെ വേവിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ദേ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് കയ്യിൽ അമർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി അത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 തവണയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൽ നമ്മൾ കുരുവോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അതുപോലെ തൊണ്ടിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ നന്നായി അടിഞ്ഞു കിട്ടാതെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ച് കളയണം. അപ്പോൾ അതായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതേ കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ള ലിക്വിഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് നല്ല കുറച്ച് ക്ലീൻ ആക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കണം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 ഗ്ലാസ് വിനെഗറാണ്. അപ്പോൾ വിനെഗർ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, നമ്മുടെ പാത്രങ്ങളിൽ അഴുക്ക് പോവുകയും മാത്രമല്ല അതിൽ നന്നായി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. കീടാണുക്കളൊക്കെ നമ്മുടെ പാത്രങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോവുകയും നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും. ഉപ്പ് ചേർക്കുന്നത് അതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചേർക്കണ്ട. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ നന്നായി തിളപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ കൈ ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴത്തേനും ഇത് ഈ കാണുന്ന പോലെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അതിന് വേണ്ടി അടുത്ത് തന്നെ വേറൊരു പാത്രം വെച്ചിരിക്കുക. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തി കൊടുക്കണം. അപ്പോൾ നന്നായി ഇത് ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. ശേഷം ഞാൻ ചൂടാറിയതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ലിക്വിഡിനേക്കാളും നല്ല സൂപ്പർ എഫക്റ്റീവാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ മേടിക്കുന്ന നാരങ്ങയുടെ തൊണ്ടെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറായിട്ട് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് ഈ ലിക്വിഡ് നല്ലതാണ്. താങ്ക് യു.